വിടവാങ്ങിയത് ചിത്രകലയിലെ മഹാപ്രതിഭയാണ്. എം ജിയുടെ രണ്ടാം ഊഴത്തിലടക്കം ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ ഏറെ പ്രസിദ്ധമായിരുന്നു. മഹാപ്രതിഭയുടെ ഓർമ്മകളിലൂടെ ലളിതമായ രേഖാചിത്രങ്ങൾ കൊണ്ട് മലയാളി മനസ്സിൽ ഇടം പിടിച്ച വരയുടെ മഹാപ്രതിഭ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഇനി ഓർമ്മ. 97 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ രോഗങ്ങളാൽ ചികിത്സയിലായിരുന്നു. 1925 സെപ്റ്റംബർ 13 പൊന്നാനി കരുവാട്ടില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെയും ശ്രീദേവി അന്തർജനത്തിന്റെയും മകനായാണ് വാസുദേവൻ നമ്പൂതിരിയുടെ ജനനം. കൈവച്ച മേഖലകളിലെല്ലാം ശോഭിച്ച മഹാപ്രതിഭ. വരയും പെയിന്റിംഗും ശില്പവിധിയും കലാസംവിധാനവും അദ്ദേഹത്തിന് ഒരുപോലെ വഴങ്ങി. രേഖാചിത്രങ്ങളുടെ പേരിൽ ശ്രദ്ധേയനായിരുന്നു ആർട്ടിസ്റ്റ് നമ്പൂതിരി. വരയുടെ പരമശിവനെന്നാണ് വി കെ എൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. തകഴിയുടെയും എസ് കെ പൊറ്റക്കാടിന്റെയും അടക്കം രചനകൾക്ക് വരച്ച ചിത്രങ്ങൾ ആ രചനകളോളം തന്നെ പ്രശംസ പിടിച്ചുപറ്റി. എം ടിയുടെ രണ്ടാമൂഴത്തിനും വി കെ എന്നിന്റെ പിതാമഹനും പയ്യൻ കഥകൾക്കുമൊക്കെ നമ്പൂതിരി വരച്ച ചിത്രങ്ങൾ പ്രശസ്തമാണ്. അരവിന്ദൻ സംവിധാനം ചെയ്ത ഉത്തരായനം, കാഞ്ചനസീത തുടങ്ങിയ സിനിമകളുടെ കലാസംവിധായകനായി പ്രവർത്തിച്ചു. ഉത്തരായനത്തിന് മികച്ച കലാസംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. 2004 കേരള ലളിതകലാ അക്കാദമി രാജാ രവിവർമ്മ പുരസ്കാരം നൽകി ആദരിച്ചു. സംസ്ഥാന ബാലസാഹിത്യ അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. കേരള ലളിതകലാ അക്കാദമി ചെയർമാനായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ തന്നെ ചിത്രം വരച്ചു തുടങ്ങി. വരയിലെ താൽപര്യം കണ്ടാണ് പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ വരിക്കാച്ചേരി കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തെ മദ്രാസ് ഫൈൻ ആർട്സ് കോളേജിൽ എത്തിച്ചത്. നമ്പൂതിരി ചിത്രം പോലെ സുന്ദരം എന്ന ശൈലി തന്നെ മലയാളത്തിലുണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വിയോഗത്തോടെ 3/4 നിറഞ്ഞു നിന്ന കേരളത്തിന്റെ ചിത്രശില്പ കലാചരിത്രങ്ങളുടെ സുവർണ അധ്യായത്തിനാണ് തിരശ്ശീല വീഴുന്നത്. ന്യൂസ് ഡെസ്ക്, 24.